ഓരോ സംഘാംഗങ്ങൾക്കും ഓരോ മിനിറ്റ് ഞങ്ങൾ അനുവദിക്കുകയാണ്. അതിൽ അവർക്ക് വാചാലമായി സംസാരിക്കാം. ഞങ്ങൾ കൊടുക്കുന്ന വിഷയത്തെ പറ്റി ഏറ്റവും കൂടുതൽ പോയിന്റുകൾ പറയുന്നവർക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിക്കും. ആദ്യം സംസാരിക്കുന്ന ടീം എ, നിങ്ങൾ സംഗീത കോളേജിൽ പഠിക്കുന്ന കുട്ടികളായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്വാതി തിരുനാളിനെ പറ്റി അടുത്ത ഒരു മിനിറ്റ് മനോഹരമായി സംസാരിക്കാം. 1813 മുതൽ 1846 വരെ കേരളത്തിന്റെ സംഗീതത്തിന്റെ സുവർണ കാലഘട്ടം എന്ന് പറയാം. കാരണം അപ്പോഴാണ് റാണി ലക്ഷ്മിബായിയുടെയും ഗർഭത്തിലിരിക്കുമ്പോൾ തന്നെ അധികാരം ഉള്ളതുകൊണ്ട് ഇദ്ദേഹത്തെ ഗർഭശ്രീമാൻ എന്നും അറിയപ്പെടുന്നുണ്ട്. സ്വാതി നക്ഷത്രത്തിലാണ് ഇദ്ദേഹം ജനിച്ചത്. അതുകൊണ്ടാണ് രാമവർമ്മ എന്നുള്ള പേരിനേക്കാളും സ്വാതി തിരുനാൾ എന്ന പേരാണ് ഇദ്ദേഹം കൂടുതലായി അറിയപ്പെടുന്നത്. ഇദ്ദേഹം കലകൾ രാജാവായിരുന്നിട്ട് കൂടി കലകൾക്ക് ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം നൽകിയ ഒരാളാണ്. ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ ഇത്രയേറെ രചനകൾ നടത്തിയ ദക്ഷിണേന്ത്യൻ വാഗേകാരൻ എന്ന ബഹുമതി ഇദ്ദേഹത്തിനാണ്. മറ്റാരും ഇങ്ങനെ സംസ്കൃതവും മലയാളം എന്ന ഭാഷയിലേക്കാൾ ഉപരി ദക്ഷിണേന്ത്യയിൽ എല്ലാ ഭാഷയും ഇദ്ദേഹം നന്നായി കൈകാര്യം ചെയ്തതുകൊണ്ട് ഇദ്ദേഹം നല്ലൊരു വാഗേയകാരനും നല്ലൊരു സംസ്കൃത പണ്ഡിതനും ഒക്കെ ആയി തീർന്നിട്ടുണ്ടായിരുന്നു. ജനനി മാമാവ എന്ന കീർത്തനം ഇദ്ദേഹത്തിനാണ്. ഇദ്ദേഹം നവരാത്രി കൃതികളിൽ ഒന്നാണ്. ഇത് വളരെ സമയം പൂർത്തിയാകുന്നു. ക്യാമ്പസ് ആയതുകൊണ്ട് തന്നെ പ്രണയം നല്ലൊരു വിഷയമാണ്. സാറാമയും കേശവൻ നായരും തമ്മിലുള്ള പ്രണയം ചിത്രീകരിച്ച് ഒരു പ്രേമലേഖനത്തിലൂടെ മലയാള സാഹിത്യത്തിൽ കടന്നു വന്ന ഒരു സാഹിത്യകാരുടെ വൈക്കം മുഹമ്മദ് ബഷീർ. അടുത്ത നിമിഷങ്ങളിൽ നിങ്ങൾക്ക് പ്രണയത്തിൽ തുടങ്ങി സംസാരിക്കാം. വൈക്കം മുഹമ്മദ് ബഷീർ മലയാള സാഹിത്യത്തിലെ ഹാസ്യ സാമ്രാട്ടാണ് ശ്രീ വൈക്കം മുഹമ്മദ് ബഷീർ. അദ്ദേഹം പത്മശ്രീ, പത്മഭൂഷൺ, കേന്ദ്രകലാ സാഹിത്യ അക്കാദമി അവാർഡുകൾ തുടങ്ങി ഒട്ടേറെ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ ഭാഷ. അദ്ദേഹത്തിന്റെ ഏറ്റവും കൂടുതലും മാപ്പിള സംസ്കാരത്തിന്റെ വാക്കുകൾ പ്രകടമായി കാണാറുണ്ട്. അദ്ദേഹം പല രാജ്യങ്ങൾ സന്ദർശിക്കുകയും സൂഫിവര്യനായും മുസ്ലിം വേദപണ്ഡിതനായും എല്ലാ രാജ്യങ്ങളും സന്ദർശിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ മൂക്ക് എന്നത് വളരെ പ്രശസ്തമായ ഒരു സാഹിത്യ അദ്ദേഹത്തിന്റെ ആദ്യ ലേഖനമായ പ്രേമലേഖനം അവസാനമായി അദ്ദേഹത്തിന്റെ ചെവി ഓർക്കുക മൃത്യു കാണണം എന്ന് അദ്ദേഹം നമ്മെ ഓർമ്മിച്ചിട്ടാണ് ഇവിടെ പറഞ്ഞത്. പ്രേമലേഖനത്തിൽ തുടങ്ങി ചെവിയോർക്കുക അന്തിമ കാഹളത്തിൽ തീർന്ന ആ ശബ്ദം ഇന്ന് മലയാളികൾ എഴുത്തിലൂടെ വായിക്കുന്നുണ്ട്. എന്തായാലും നിങ്ങൾ എഴുത്തിലൂടെ അല്ല, പ്രസംഗത്തിലൂടെ നമ്മുടെ ഹൃദയം കവർന്ന, സാഹിത്യത്തിലൂടെ നമ്മുടെ ഹൃദയം കവർന്ന സുകുമാർ അഴീക്കോടിനെ പറ്റി മനോഹരമായി സംസാരിക്കും. വാക്കുകൾ അഗ്നിയാണെന്നും അഗ്നിയായ വാക്ക് ഭാഷയുടെ അരണി കടയുമ്പോഴാണ് കത്തുന്നത് എന്നും ഉള്ള തിരിച്ചറിവിൽ നിന്ന് ഭാഷയുടെ പുതിയ ലോകങ്ങളിലേക്ക് പ്രസംഗത്തിലേക്ക് എത്തിച്ചേർന്ന മഹാനായ പ്രാസംഗികനാണ് സുകുമാർ അഴീക്കോട്. മലയാളം കണ്ട ഏറ്റവും മികച്ച പ്രാസംഗികരിൽ ഒരാളായി തന്നെ സുകുമാർ അഴീക്കോടിനെ വിലയിരുത്താം. മലയാള സാഹിത്യ ലോകം കണ്ട ഏറ്റവും മികച്ച മൂന്ന് പ്രസംഗികരെടുത്താൽ ഒന്ന് എം എൻ വിജയൻ മാഷും, ഒന്ന് വിസാനു മാഷും, മറ്റൊന്ന് സുകുമാർ അഴീക്കോടുമായിരിക്കും. ഇത്തരത്തിൽ ത്രിമൂർത്തികളായ മൂന്ന് പേരിൽ 80s ആദ്യ കാലഘട്ടങ്ങളിൽ നവഭാരത വേദി എന്ന പേരിലുള്ള സംഘടനയുടെ പ്രസിഡന്റായി പ്രവർത്തിച്ചുകൊണ്ട് ഇന്ത്യയിൽ ഉടനീളം തന്നെ പ്രസംഗ പരമ്പരകൾ സംഘടിപ്പിച്ചുകൊണ്ട് ഇന്ത്യയിൽ ഉടനീളമുള്ള പ്രേക്ഷകരുടെ മനം കവർന്ന പ്രാസംഗികനാണ് സുകുമാർ അഴീക്കോട്. അതിനുശേഷം വെച്ച് നടത്തിയ അന്താരാഷ്ട്ര പ്രസംഗ മത്സരത്തിൽ അദ്ദേഹത്തിന് 24-ാമത്തെ വയസ്സിൽ 1-ാം സ്ഥാനം നേടിയെടുത്തിട്ടുണ്ട്. അപ്പോ അദ്ദേഹം കേരളം കണ്ട ഏറ്റവും നല്ല വാഗ്മിയാണ് ഇന്ന് ജീവിച്ചിരിക്കുന്ന. എന്താണ് ഭാരതീയത എന്നതിനെ പറ്റി വളരെ വളരെ തെറ്റായ രീതിയിലുള്ള വിമർശനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന, കപട ഭാരതീയതയെ പറ്റിയുള്ള പ്രചനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് യഥാർത്ഥ ഭാരതീയ എന്താണ് എന്ന് സ്ഥാപിച്ചെടുക്കാനായി സാഹിത്യ അക്കാദമി ആളിൽ വെച്ച് 7 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രസംഗ പരമ്പര അദ്ദേഹം എന്താണ് ഭാരതീയത എന്നതിനെ പറ്റി നടത്തുകയുണ്ടായി. സമയം പൂർത്തിയാകുന്നു. വാക്കുകൾ അഗ്നിയാണ്. സുകുമാർ അഴീക്കോടിനെ പറ്റി സംസാരിക്കാൻ പറഞ്ഞപ്പോൾ ഏതാണ്ട് തീവ്രതയോടുകൂടി തന്നെ അവർ സംസാരിച്ചതോടുകൂടി ഈ റൗണ്ട് ഇവിടെ അവസാനിക്കുന്നു. നാം എത്തുന്നു അടുത്ത മേഖല കൂടുമാറ്റം. നിത്യജീവിതത്തിൽ നാം കാണുന്ന ഒട്ടനവധി വ്യക്തികളിൽ ഒരുപാട് പ്രത്യേകതകളുള്ള മനുഷ്യരുണ്ടാവും. ഇന്ന് ഇവർ പ്രത്യേകതയുള്ള മനുഷ്യരായി മാറും. ജൂറി ചോദ്യം ചോദിക്കുകയും സാർ ജൂറി ചോദ്യം ചോദിക്കും എന്ന് ചെയ്യും ചെയ്യും. ആദ്യം ആദ്യം പങ്കെടുക്കേണ്ട ടീം എ ആണ്. എടുത്തോളൂ എടുത്തോളൂ, എടുക്കാനും ബുദ്ധിമുട്ട്. നിങ്ങൾ ഗാനമേള അവതരിപ്പിക്കുന്ന ഒരു കുടുംബമാണ്. ഈ കുടുംബം ഗാനമേള കുടുംബം, ഹസ്ബൻഡും ഭാര്യയും എല്ലാം ഗാനമേള. ഒരു ഗാനമേള ഇതുണ്ട്. ഇവരുടെ ഒരു ഗാനത്തോടെ തുടങ്ങിയല്ലോ സാറേ നമുക്ക്. ആദ്യം ഒന്നിച്ചിട്ടായിരുന്നു, പിന്നെ ഞങ്ങൾ രണ്ട് സ്റ്റേജാക്കി മാറ്റി. ഭാര്യ ഭർത്താക്കന്മാരാണ്. ഇപ്പൊ ഇവർ ഓരോരുത്തരായിട്ട് സംഘകാരം. നിങ്ങൾക്ക് വ്യത്യസ്തമായ ട്രൂപ്പാണ് ഉള്ളത്. ഞങ്ങൾ രണ്ട് സ്റ്റേജാണ് ഇപ്പോൾ. എന്റെ സ്റ്റേജ് അടിച്ചു പിരിഞ്ഞതാണോ? ഒരു ഇതുണ്ട്. എന്താന്ന് പറഞ്ഞാൽ എന്റെ ഒരു ഗാനമേള കഴിഞ്ഞ് തൊട്ട് 1 കിലോമീറ്റർ അപ്പുറം. അപ്പൊ എനിക്ക് കിട്ടുന്ന ഒരു ചെരുപ്പ് കാണുകയുള്ളൂ. അപ്പൊ ജോഡിയാണ് ചെരുപ്പ്. ആദ്യ ഒരു ചെരുപ്പ് എനിക്ക് എറിഞ്ഞു കഴിഞ്ഞു. നിങ്ങളൊരു കാണികൾ തിരിച്ചു പോകുമ്പോ
ബഹുമുഖമായിട്ടുള്ള ഒരു ബിസിനസ്സാണ് ഉദ്ദേശിക്കുന്നത്. പാലക്കാട് കടകൾ ഈ വാദ്യോപകരണങ്ങൾ വിൽക്കുന്ന കട ചെരുപ്പ് കട അങ്ങനെയാണ്. നിങ്ങൾ ചെരുപ്പിനെയാണ് കൂടുതൽ സ്നേഹിക്കുന്നത്? പാട്ടിലൂടെ ചെരുപ്പിലേക്ക് എത്തുക, അത് ശരി, കൊള്ളാം അല്ലേ. ഇതിന് നിങ്ങൾക്ക് വല്ല മറ്റേ ധനസഹായം വല്ലതും കിട്ടുന്നുണ്ടോ? ധനസഹായം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, എനിക്ക് കിട്ടിയ ഏറ്റവും നല്ല പുരസ്കാരം ബാറ്റയുടെ ഒരു ചെരുപ്പായിരുന്നു. ബാറ്റയുടെ നല്ലൊരു ചെരുപ്പ് ഒരാളായിരുന്നു, പക്ഷെ അദ്ദേഹം ഒരു ചെരുപ്പായിരുന്നു, ജോഡിയായി കിട്ടണം. നടത്തി കഴിഞ്ഞാൽ മുത്തങ്ങയിലാണ് നമ്മൾ പക്ഷേ അവിടെ പരാജയപ്പെട്ടു. അവിടെ രാഷ്ട്രീയക്കാര് വന്നിട്ട് അവരുടെ ചെവിയൊക്കെ എന്തായാലും സമയം പൂർത്തിയാകുന്നു. അടുത്ത അവസരം നിങ്ങളെ തേടിയാണ് എത്തുന്നത്. നമ്മുടെ ഭാഗ്യപേടകവുമായി പ്രദീപ് എത്തിയിട്ടുണ്ട്, എടുത്തു. ഈ ട്രെയിനിൽ ചായ വയ്ക്കുന്ന ആൾക്കാരാണ്, ഒരുപാട് പേരെ ചായ കുടിപ്പിച്ചിട്ടുണ്ട്. കൂട്ടാളിയാണോ? പക്ഷെ ഇയാൾ ഒരു ദിവസം ജോലിക്ക് പോകും, ഞാൻ ഒരു ദിവസം ജോലിക്ക് പോകും. രണ്ടുപേരും ഒന്നിച്ച് പോയാൽ മക്കളെയൊക്കെ നോക്കണ്ടേ വീട്ടില്? ചായ നിർമ്മാണമൊക്കെ, ചായ നിർമ്മാണം ഞങ്ങൾ പഞ്ചസാര തീരെ ഉപയോഗിക്കാറില്ല. പാൽ ഉപയോഗിക്കാറുണ്ട്? പാല് പാല് ഞങ്ങൾ ഉപയോഗിക്കാറില്ല, അതിന് പകരം കഞ്ഞിവെള്ളം മാത്രമാണ് ഉപയോഗിക്കുന്നത്. അയ്യോ, ഞങ്ങൾ സ്ഥിരം കുടിക്കുന്നതാണ് ട്രെയിനിലൊക്കെ. അത് മേടിക്കണ്ട, നിങ്ങക്ക് തരണ പോലെ ഞങ്ങൾ രുചിച്ചു നോക്കിയിട്ടാണ് ഞങ്ങൾ കുടിക്കുന്നത്. അങ്ങനെയല്ല, ഞങ്ങൾ എല്ലാം 100% നിങ്ങൾ ഈ ചായ ചായ പറഞ്ഞു കൊടുത്തത് വട എങ്ങനെ ദീർഘിപ്പിച്ചു? അത് ഞങ്ങളുടെ സ്പെഷ്യലാ, വടയ്ക്ക് ഒരു നീട്ടാ ഞങ്ങൾ, അത് ഞങ്ങൾ എപ്പോഴും കൊടുക്കുക. ഞങ്ങളുടെ സ്പെഷ്യൽ ഐസ്ക്രീമിന്റെ പരസ്യം കണ്ടിട്ടില്ലേ? ഐസ്ക്രീം അല്ല ക്രീം എന്ന്. അതേപോലെ ഞങ്ങൾ വടയല്ല, വടേ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കൾ എന്തൊക്കെയാ? അത് ഞങ്ങൾ കഞ്ഞിവെള്ളം ഉപയോഗിക്കാറുണ്ട്, പിന്നെ ഉള്ളിയൊക്കെ അത് മാർക്കറ്റിൽ കിട്ടണ അവര് കളയണ അനുസരിച്ചിരിക്കും. ഒരു കാര്യം തുറന്നു പറയാം, ഒരു ചായ ഉണ്ടാക്കിയത് നിങ്ങളത് എത്ര ദിവസം വരെ ഉപയോഗിക്കും? അത് ഒരു 4-5 കൊല്ലം വരെ ഞങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്, ചരിത്രമുണ്ട്. 4-5 കൊല്ലം വരെ റെക്കോർഡാണ്. അപ്പൊ നിങ്ങളുടെ ചായ കുടിച്ചിട്ടാണെങ്കിൽ ഒരുപാട് പേര് ആശുപത്രിയിലായിരുന്നു വയറിളക്കം പിടിച്ചിട്ട്. വന്നോന്നൊക്കെ പറയണ, മാഡത്തിന്റെ വീട്ടിൽ നിന്ന് കുടിച്ചു എന്നൊക്കെ പറയണ, എനിക്ക് അറിയില്ല, വ്യക്തമായി അറിയില്ല അതിനെ കുറിച്ച്. മാഡത്തുമായിട്ട് നിങ്ങൾക്ക് വല്ല കൺസൾട്ടേഷനും പതിവുണ്ടോ? അല്ല, മൂപ്പരെ എനിക്ക് സാങ്കേതിക സഹായങ്ങൾ മുഴുവൻ നൽകുന്നു. അവസാന അവസരം തേടിയെത്തുന്നത് നിങ്ങളെയാണ്. തയ്യാറായിക്കോളൂ, തയ്യാറാണ്, എഴുന്നേറ്റ് ഓടാൻ തയ്യാറായി നിൽക്കുകയാണെന്ന് തോന്നുന്നു. രമ്യാണ് ഓടണ്ട, അവർ ഓട്ടിച്ചോളൂ. അവസാനം ഈ കണ്ണീർ പരമ്പരകൾ കണ്ട് അതിൽ ആനന്ദം കൊള്ളുന്ന ഒരു കുടുംബമാണ്. എന്തും സംഭവിക്കാം, അവരാണ് ചാനലുകളുടെ വിജയം. അതായത് ഞാൻ വന്നു, നിങ്ങൾക്ക് ആർക്കാ ഇതിൽ കൂടുതൽ ഭ്രമം? അല്ലെ, അങ്ങനെ ഭ്രമം പറയണം, അതൊക്കെ വെറുതെ പറയാണ്. സീരിയല് ഭാര്യ സീരിയല് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ ഒരുപാട് കാലമായിട്ട് ഞാൻ സീരിയലിന്റെ, ഞാൻ ജോലിക്ക് പോയതൊട്ട് ജോലിയൊന്നുമില്ലേ, സമയം വളരെ ചേച്ചിയെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. എനിക്കെന്തായാലും ഒരു ആരാധകരുണ്ട്. പിന്നെ ഒരു എന്റെ ദിവസമുള്ള സ്വപ്നത്തിൽ തന്നെ ചേച്ചിയാണ്. 3, 3.5, 4, 5, 5.5, 6 ടൈം ഒക്കെ പറയുന്ന നിർത്തി ഞാനിവിടെ സീരിയൽ. ഒരു കാര്യം ചോദിച്ചു, മംഗമ്മ സീരിയൽ അഭിനയിച്ചൂടെ ചേച്ചി? 4-5 ആൾക്കാർ വന്നു പോയതല്ലേ, ചേച്ചിക്ക് ഒരു അവസരം കിട്ടും. അത് എനിക്കറിയില്ല സാർ. അല്ല, ഒരു സംശയം ചോദിക്കട്ടെ, അതായത് ഈ സീരിയലിലൊക്കെ സ്ത്രീകൾ കരയാറുമ്പോ നിങ്ങളും കൂടെ കരയാറുണ്ടോ കൂടെ? എനിക്ക് എനിക്ക് കാണുമ്പോ ഇതിനെ പറ്റി പറയുമ്പോ തന്നെ എനിക്ക് വളരെ മനോഹരമായ ഒരു പ്രകടനമായിരുന്നു ഇത്. തമിഴ്നാട്ടിൽ ഇളങ്കോവൻ എന്ന് പറയുന്ന ഒരു വ്യക്തി നടത്തിയ സർവേയിൽ ഈ കണ്ണീർ പരമ്പരകൾ കാണുന്ന സ്ത്രീകൾക്ക് ജനിക്കുന്ന കുട്ടികൾ കരയുന്ന കുട്ടികൾ ആയിരിക്കുമെന്നൊരു പഠനം തെളിയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ മത്സരം ഇവിടെ പൂർണ്ണമാകുന്നു. ഈ മത്സരത്തിന് ഇന്ന് സമ്മാനം കൊടുക്കാൻ എത്തുന്നത് ഈ കോളേജിലെ പ്രിൻസിപ്പാളാണ്. പ്രിൻസിപ്പാളിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു, ഒപ്പം വിധി പറയാൻ നമ്മുടെ ജൂറിയെ. വളരെ ആവേശോജ്വലമായ മാറ്റുരച്ചു നോക്കുന്ന ഒരു പ്രകടനമാണ്
ഈ മൂന്ന് ടീം അംഗങ്ങളും കാഴ്ചവെച്ചത്. ഒരു യാദൃച്ഛികത എന്ന് പറയുന്നത് പാലക്കാട് നഗരത്തിലെ വ്യത്യസ്ത കലാലയങ്ങളിൽ നിന്ന് വന്നവരാണിവർ. ഞാൻ പഠിപ്പിക്കുന്ന കലാലയത്തിലെ രണ്ടുപേരും ഉണ്ട്. പക്ഷേ മറ്റൊരു യാദൃച്ഛികത എന്ന് പറയുന്നത് ശ്രീമതി ലിസിയും ഞാനും പരസ്പരം ചർച്ച ചെയ്യാതെയാണ് മാർക്കിട്ടത്. ഒന്നാം സ്ഥാനത്തിന് അർഹമായ മാർക്കുകൾ തുല്യമാണ് ഞങ്ങൾ രണ്ടുപേരുടെയും. വളരെ കൃത്യമായിട്ട് ഞങ്ങൾ മാർക്ക് കൂട്ടിയിട്ടപ്പോൾ അത് തുല്യമായിരിക്കുന്നു. അതിൻ്റെ അർത്ഥം ഈ വിധി നിർണയം എന്ന് പറയുന്നത് വളരെ നിഷ്പക്ഷമായിരുന്നു. വിധി നിർണയിക്കാൻ ഞാൻ ലിസിയോട് ആവശ്യപ്പെടുകയാണ്. ശ്രീചിത്രൻ രമ്യ, വിക്ടോറിയ കോളേജ്, പാലക്കാട്. രമ്യക്ക് ലഭിക്കുന്നു, രമ്യക്ക് ലഭിക്കുന്നു ഗീതാ ജ്വല്ലറി ശാല തിരുവനന്തപുരം നൽകുന്ന ഒരു ഉപഹാരം. പെരിയ റൈസ് നൽകുന്ന ഒരു ഉപഹാരം. കൊല്ലം സുപ്രീം നൽകുന്ന ഒരു ഉപഹാരം. നെന്മണി നൽകുന്ന ഒരു ഉപഹാരം. സ്മാർട്ട് അക്കൗണ്ടിന് നൽകുന്ന ഒരു ഉപഹാരം. കമ്പ്യൂട്ടർ പബ്ലിഷേഴ്സ് നൽകുന്ന ഒരു ഉപഹാരം. നിങ്ങൾക്ക് പെരിയാർ റൈസ് നൽകുന്ന ഒരു ഉപഹാരം, അതുപോലെ കൊല്ലം സുപ്രീം, സുധാ ഹെർബൽസിന്റെ നെന്മേനി ഉപഹാരം, അതുപോലെ സ്മാർട്ട് അക്കൗണ്ടന്റ്, കമ്പ്യൂട്ടർ പബ്ലിക്കേഷന്റെ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് എന്നൊരു പുസ്തകം. ടീം എക്ക് ലഭിക്കുന്നു പെരിയാർ റൈസ് നൽകുന്ന ഒരു ഉപഹാരം, കൊല്ലം സുപ്രീം നൽകുന്ന ഒരു ഉപഹാരം, സുധാ ഹെർബൽസിന്റെ നെന്മേനി ഉപഹാരം, സ്മാർട്ട് അക്കൗണ്ടന്റ് നൽകുന്ന ഒരു ഉപഹാരം, കമ്പ്യൂട്ടർ പബ്ലിഷേഴ്സ് നൽകുന്ന ഒരു ഉപഹാരം. ശിവദീജന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ ഈ പ്രോഗ്രാം ചിത്രീകരിക്കുവാനുള്ള എല്ലാ സഹായവും ടീച്ചറിന്റെ നേതൃത്വത്തിലുള്ള സ്റ്റാഫുകൾ ചെയ്തിരുന്നുണ്ട്. അതുപോലെ കുട്ടികൾ നന്നായി തന്നെ സഹകരിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് വളരെ പ്രചോദനമാണ്. ഈ അധ്യായം ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. കണ്ടംകുളത്തെ ഏലാദി കഫ് സിറപ്പ് ചതുരംഗം. പ്രായോജകർ ചർമ്മശ്രീ, തേമ്പാമോട് രാജേന്ദ്രൻ.